ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് നാൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. സോ എന്തായാലും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ വീക്സിലും ഞാൻ ഒരു രണ്ട് മൂന്ന് അപ്ലോഡ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പം നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തംബ്നെയിലും വീഡിയോ ഒരു ടൈറ്റിലും കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അഡോബ് എക്സ് ഡി വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം. ഹൗ ടു മേക്ക് മണി വിത്ത് അഡോബ് എക്സ് ഡി. ഡയറക്റ്റ് എന്താണ് പരിപാടി എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും സ്റ്റോറീസും ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കറിയാം എല്ലാ കമ്പനിയും അവരവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടാവും, എന്നിട്ട് അവർ ആ പോസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ വഴി എല്ലാവർക്കും എത്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ. സോ അവരെന്ത് ചെയ്യും, സ്റ്റോറീസ് ഇട്ടിട്ട് അങ്ങനെ സ്വൈപ്പ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ അവർ അങ്ങനെയും പ്രൊമോട്ട് ചെയ്യും പ്രൊഡക്ട്സ്. സോ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചുതരാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഇത് സ്റ്റോറീസാണ്, സ്റ്റോറീസിൻ്റെ കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റോറി ടെംപ്ലേറ്റ് ആണ്. ഇനി ഞാൻ പോസ്റ്റിൻ്റെ കാണിച്ചുതരാം, കണ്ടില്ലേ. സോ ഇതാണ് പോസ്റ്റ്. സോ ഇതാണ് പോസ്റ്റിൻ്റെ ടെംപ്ലേറ്റ്സ്. നിങ്ങൾ ഒരു ഇതെല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ റെസൊല്യൂഷൻസ് ഉണ്ട്, ക്യാൻവസിൻ്റെ റെസൊല്യൂഷൻസ്. അപ്പോൾ ഈ കണ്ടില്ല, ഇങ്ങനെ ഒരു ബോക്സ് എത്ര റെസൊല്യൂഷനാണ്. സോ ഞാനത് റെസൊല്യൂഷൻസിനെ പറ്റി അത്രയൊന്നും പറയണില്ല. നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് കാണിച്ചുതരാം എന്താണ് റെസൊല്യൂഷൻസ്. കാരണം എല്ലാവർക്കും ഒരു ബേസിക് നോളജ് ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നത്, എനിക്കറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ കംപ്ലീറ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ നമുക്ക് പോസ്റ്റിൻ്റെ റെസൊല്യൂഷൻ കാണാം. അതായത് 1080x1080 ആണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി സൈസ് എന്ന് പറയുന്നത് 1920x1080. അപ്പോൾ ഇതാണ് സ്റ്റോറി സൈസ്. ഇങ്ങനൊരു ഇതായിട്ടാണ് സ്റ്റോറിയുടെ ഒരു ക്യാൻവാസ് വരിക. അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു രീതിയിലാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇതിക്ക് ഒരു ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ഇമേജ് മാറും. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം, ഇവിടുത്തെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാൻ എല്ലാം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരില്ല. ഞാനാകെ ഈ ഒരു സ്റ്റോറി, ഒരു സ്റ്റോറിയും ഒരു പോസ്റ്റും എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്യണം അല്ലേ. ക്യാൻവാസ് സെറ്റ് ചെയ്യാൻ നമ്മളിവിടെ പോയിട്ട് ആർട്ട് ബോർഡ് ക്ലിക്ക് ചെയ്യുക. എ ആണ് ഷോർട്ട് കട്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടുത്തെ കുറച്ച് പ്രീസെറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1920x1080p ആണ് റെസൊല്യൂഷൻ. സോ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇതൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് വന്നേ. നമുക്ക് പോർട്രേറ്റ് മോഡാണല്ലേ വേണ്ടേ. അപ്പോൾ എന്താ ചെയ്യുക, ഒന്നുമില്ല, ഈ ക്യാൻവാസ് സെലക്ട് ചെയ്യുക, മേലെ പോയി സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ ഈ സംഭവം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോർട്രേറ്റായി. റീനെയിം ചെയ്യുക, റീനെയിം മസ്റ്റാണ്, കാരണം നിങ്ങളുടെ വാക്കും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ. ഇൻസ്റ്റാ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് അവരുടെ കമ്പനിയുടെ പേര് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് അടുത്ത് വയ്ക്കാം ഒരു റെഫറൻസിന്. സൂം ചെയ്യാം, കൺട്രോൾ സ്ക്രോൾ, സ്ക്രോളിനും സ്ക്രോൾ ഔട്ടും, സൂമിനും സൂം ഔട്ടും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനിവിടെ വെറും രണ്ട് സിമ്പിളായിട്ടുള്ള രണ്ട് ബോക്സസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു റെക്റ്റാങ്കിൾ ഇവിടെ, ഒരു റെക്റ്റാങ്കിൾ ഇവിടെ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യുക, റെക്റ്റാങ്കിൾ ടൂളിൽ പോവുക, ഇതേപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. കറക്റ്റ് സൈസ് ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു വിഷ്വൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ കൊടുക്കാം. ഓക്കെ, സെൻട്രൽ അലൈൻ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഗ്രിഡിൽ അലൈൻ ആവും. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഓൾഡ് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടും. ഒന്ന് റീസൈസ് ചെയ്യുക. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം, ഒരു ലൈറ്റ് റെഡ് കിടന്നോട്ടെ. റീസൈസ് ചെയ്ത് ഇവിടെ മുട്ടിച്ച് വെച്ച് നമുക്കൊന്ന് പൊന്തിച്ച് വയ്ക്കാം. ഓക്കെ, എക്സാക്റ്റ് ആവണമെന്നില്ല, നമുക്ക് കറക്റ്റ് ഒന്ന് ഇത് കാണാനൊരു ഭംഗി ഉണ്ടായാൽ മതി. അങ്ങനെ ഇന്ന റൂൾസ് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. സോ ഇത് മേലെയായിപ്പോയി, ഇതിൻ്റെ മേലെയായിപ്പോയില്ല. ഇതപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അറേഞ്ചിൽ പോയിട്ട് ബ്രിങ് ടു ഫ്രണ്ട് ഷോർട്ട് കട്ട് ഉണ്ട്, യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം.
കണ്ടില്ലേ, അത് മേലേക്ക് വന്നു. ഇനി ഇവിടെ വേറെ എന്താണ്, ടെക്സ്റ്റ് ടൂൾ ഉണ്ടല്ലേ. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ടൂൾ ഇടുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് കവർ ന്യൂ കളക്ഷൻ അല്ലേ, ക്യാപ്സ് ആണ് ചെറുതാക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കളക്ഷൻസ് ഇത്തിരി വലുതാണ്. ഒന്നുമില്ല, ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ഈ കളക്ഷൻസ് മാത്രം സെലക്ട് ചെയ്യുക. ടെക്സ്റ്റിൽ പോയിട്ട് ആ ടെക്സ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളക്ഷൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, സൈസ് കൂട്ടിയെടുക്കാൻ പറ്റും. ഫോൺസിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ഫോൺസിൽ പോവുക. ഗൂഗിൾ ഫോൺസിലുള്ള എല്ലാ ഫോണ്ടും ഫ്രീ ആണ്, നല്ല വെറൈറ്റി ഫോൺസ് ഉണ്ട്. സോ ഞാൻ യൂസ് ചെയ്തത് ഏരിയലാണ്. എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഏരിയൽ ഫോണ്ട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏരിയൽ ഫോണ്ട് യൂസ് ചെയ്തത്. അതിന് അടിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടല്ലോ അവരുടെ, അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യണില്ല, ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലായില്ലോ എങ്ങനെയാണ് സംഭവം ചെയ്യാമെന്ന്. ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് ആണ്, അത് കാരണം ഞാനത് ഇനി എങ്ങനെയാണ് കളർ മാറ്റുക അങ്ങനെയൊന്നും ഞാൻ പറയണില്ലേ, കാരണം അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് തന്നിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം, ഞാനൊരു പ്ലേലിസ്റ്റായി കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഇമേജ് വേണമല്ലേ. അപ്പം ഞാൻ കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഈ പിക്ചർ ഉണ്ടല്ലോ ഇതിലേക്ക് ഞങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. സംഭവം അവിടെ വന്നു, വേറൊരു പണിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ടെംപ്ലേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന്. സി ഇപ്പം ഞാനൊരു കാണിച്ചു തരാം, ഞാൻ ഈ ടെംപ്ലേറ്റ് തന്നു നിങ്ങൾക്ക്. ഇത് ഇവിടെ വേറൊരു ആളുടെ ഫോട്ടോ ആണ് അല്ലെങ്കിൽ വേറൊരു ഫുഡിൻ്റെ ഫോട്ടോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, വെറുതെ ഈ ഫോട്ടോ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ എടുക്കുക, ജസ്റ്റ് ഇതിക്കുന്ന ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സംഭവം അവിടെ വരും. അപ്പോൾ എത്ര ഫോട്ടോ ഇട്ടാലും അവിടെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷാഡോ കാണാമല്ലേ, ഒരു ഷാഡോ, ഒരു ഡെപ്ത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷാഡോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഈ മൂന്ന് വാല്യൂസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 25 ഇവിടെ ആ പടിയിൽ ഇത്തിരി വരും, ഇവിടെ ഒരു 25 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരും. നമുക്ക് അത്ര ഷാർപ്പ് അഡ്ജസ് വേണ്ട. അപ്പോൾ ഇവിടെ ആണ് ബ്ലർനെസ്, നമുക്ക് ഇതൊരു 22. ഓക്കെ, നമുക്കിവിടെ എത്ര കൊടുത്താൽ നോക്കാം, ഷാഡോ 17 കൊടുത്തിട്ടുള്ളൂ അല്ലേ, 17x17 ആണല്ലേ. പരിപാടി തീർന്നു, ഇതാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, സോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. ഇത് എക്സ്പോർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യുക, മെനു ബാറിൽ പോവുക, എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആർട്ട് ബോർഡ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വർക്കാവില്ല. രണ്ടെണ്ണം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ രണ്ട് ആർട്ട് ബോർഡ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ എക്സ്പോർട്ടിൽ വന്ന് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു എക്സ്പോർട്ട് ആയുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെ പോയിട്ട് നിങ്ങളൊരു ലൊക്കേഷൻ കൊടുക്കുക, ഫോർമാറ്റ് JPG ആണ്, ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ കൊടുത്താൽ മതി, വെബ് കൊടുക്കണമെന്നില്ല. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നിങ്ങൾ കൊടുത്ത ലൊക്കേഷനിൽ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറി അല്ലേ. ഇതിപ്പോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ക്യാൻവാസ് ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഡിസൈനാണ് വേണ്ടത്. പോസ്റ്റ് ഡിസൈനിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക, പേര് കൊടുക്കുക. തൽക്കാലം ഇത് ഇങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം, ഇവിടെ നമ്മളൊരു ഒരു റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ഒരു സർക്കിളുമാണ്. ഇവിടെ പോവുക, ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണില്ലേ, സർക്കിൾ ഞാൻ അവിടുന്ന് കോപ്പി എടുക്കുകയാണ്. നിങ്ങൾക്കറിയാലോ സർക്കിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്, അതിനിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടെക്സ്റ്റ് ഇതേപോലെ തന്നെ എടുക്കുക, സെൻറ്ററായി അലൈൻ ചെയ്യുക, ഓട്ടോ അലൈനാണ്. ഈ ടെക്സ്റ്റും ഇതേപോലെ തന്നെ ഞാൻ കോപ്പി എടുക്കുന്നുണ്ട്. ഇത് മേലെ പറഞ്ഞ സെയിം കാര്യങ്ങളാണിത്, അത് കാരണം ഞാൻ പറയ എന്താ എക്സ്ട്രാ ഒന്നും പറയ ഭയങ്കരമായിട്ട് ഇലബറേറ്റ് ചെയ്യണില്ല, മേലെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. പിന്നെ ഞാനൊരു വേറൊരു അഡീഷണലായിട്ട് എന്താ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ,
നിങ്ങൾക്കറിയാം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് അല്ല, ഇതൊരു കളർ ആയിട്ടുള്ള ഇമേജ് ആണ്. സോ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല. കാരണം ഇതിൻ്റെ മേലെ ഒരു ലെയർ ഉണ്ട് കണ്ട, ഒരു വെള്ള ലെയർ കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെയർ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, വർക്കാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സൈഡിലേക്ക് നീക്കി വയ്ക്കുക നൈസായിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജ് കണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിയുക. അപ്പോൾ ഫേസ് ക്രോപ്പ് ആയി പോയില്ലേ, അപ്പോൾ അതെങ്ങനെ റെഡിയാക്കാം? ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക, ഇതൊന്ന് ഇത്തിരി അടിയിലേക്ക് ഇറക്കി വയ്ക്കുക, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അലൈനാക്കി വയ്ക്കാം. ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആട്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട കളറായിട്ടുള്ള ഒരു ഇമേജ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഒരു പ്രശ്നവുമില്ല. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആവും. അപ്പോൾ ആ മേലത്തെ ലെയർ ഡിലീറ്റ് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. എക്സ്പോർട്ട് ചെയ്യുന്നത് സെയിം പരിപാടി തന്നെ, ഹോൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഇ അല്ലെങ്കിൽ മെനു പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അഡോബ് XD വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രിസെറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ഒരു കോപ്പിറൈറ്റും ഉണ്ടാവില്ല. ഇത് 100% എൻ്റെ ഡിസൈനാണ്. സോ അതിനുള്ള എല്ലാ ഫ്രീഡം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.